ഹായ്, ഐ ആം റോജസ് ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി ആൻഡ് ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. 2024 മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കോഴ്സായ ബി എസ് സി നഴ്സിംഗിനും അതിനോടൊപ്പം പാരാമെഡിക്കൽ സെക്ടറിലേക്കും കേരളത്തിൽ ഗവൺമെൻറ് സെക്ടറിലും സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും അഡ്മിഷൻ ലഭിക്കാനുള്ള LBS അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 2024 June 15 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം LBS വെബ്സൈറ്റിലൂടെ. വെബ്സൈറ്റ് അഡ്രസ് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ വേണം വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. പ്ലസ് ടു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗിനും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സ്ട്രീമുകൾ പഠിച്ചിട്ടുള്ളവർക്ക് ബാക്കി വരുന്ന പാരാമെഡിക്കൽ സെക്ടറിലെ വിവിധ പ്രോഗ്രാമുകൾക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. പ്ലസ് ടുവിൻ്റെ മെറിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ LBS ഫില്ല് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാം, കേരളം മുഴുവനുള്ള ഗവൺമെൻറ് സീറ്റിലേക്കും സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്കുമുള്ള സീറ്റുകളാണ് LBS കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നഴ്സിംഗ് ഡ്രീം ഉള്ള വിദ്യാർത്ഥികൾ, മെഡിക്കൽ സെക്ടറിലെ MBBSനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും സ്വപ്നം കാണുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അത് കേരളത്തിൽ എന്നുള്ളത് മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയ്ക്ക് പുറത്തുള്ള വിവിധ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ഏറ്റവും നല്ല ഒരു റെപ്യൂട്ടേഷനോടുകൂടി, ഒരു സാലറി സ്കെയിലോടുകൂടി ഒരു ജോലി ലഭിക്കാൻ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ നിർബന്ധമായും പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികൾക്ക്, അങ്ങനൊരു ഡ്രീമുള്ള വിദ്യാർത്ഥികൾക്ക്, നമുക്കറിയാം BSc നഴ്സിംഗ് എന്ന് പറയുന്നത് 4 കോഴ്സാണ്. ഈ 4 കോഴ്സ് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു പൊസിഷനിലേക്ക് വിദ്യാർത്ഥി എത്തുക. ഇതിനോടൊപ്പം വരുന്ന പാരാമെഡിക്കൽ സെക്ടറിലെ മറ്റു കോഴ്സുകളായ BSc, MLT, അതൊരു 4-year കോഴ്സാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ വരുന്ന BSc പെർഫ്യൂഷൻ ടെക്നോളജി, അതിനുശേഷം വരുന്ന BSc ഒപ്റ്റോമെട്രി, നെക്സ്റ്റ് ഈസ് BSc ബാച്ചലർ ഇൻ ഫിസിയോതെറാപ്പി, BPT. അപ്പോൾ BSc നഴ്സിംഗ് കൂടാതെ തന്നെ പാരാമെഡിക്കൽ സെക്ടറിൽ വരുന്ന 11 കോഴ്സുകൾ ഉൾപ്പെടെ 12 കോഴ്സുകളിലേക്കാണ് LBS ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് ടു സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് പഠിച്ച, സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ സെക്ടറിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതി, നമുക്കറിയാം നീറ്റിനകത്ത് വരുന്ന MBBS തൊട്ടുള്ള BDS, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ പോലെയുള്ള വിവിധ കോഴ്സുകൾക്ക് ശേഷം ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും നല്ല ഒരു ജോബിലേക്ക് എത്താനായിട്ട് ഏറ്റവും നല്ല ഒരു സാധ്യതയാണ് ഈ മെഡിക്കൽ സെക്ടറിൽ വരുന്ന BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളെന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ BSc നഴ്സിംഗ് മറ്റുള്ള ഇന്ത്യ മുഴുവനുള്ള വിവിധ ക്യാമ്പസുകളിൽ, അത് AFMC ക്യാമ്പസുകളിലാവട്ടെ, മിലിറ്ററി നഴ്സിംഗ് ക്യാമ്പസുകളിലേക്കാവട്ടെ, എയിംസിലും ജിപ്മറും ഒക്കെ ഉള്ള ക്യാമ്പസുകളാവട്ടെ, ഇതുപോലൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ വേറെയാണ്. കേരളത്തിനുള്ളിലുള്ള മുഴുവൻ ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയും കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനാണ് നമ്മൾ LBS വഴി അപ്ലൈ ചെയ്യേണ്ടത്. മറ്റുള്ള ക്യാമ്പസുകളിലേക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടേണ്ട, അഡ്മിഷൻ ലഭിക്കാനുള്ള പ്രൊസീജിയറുകളെക്കുറിച്ച് വേറെ വീഡിയോയായിട്ട് തന്നെ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതിലൂടെ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് ഓരോ വിദ്യാർത്ഥികൾക്കും പേരൻസിനും മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ സമയത്ത് ഒരു സയൻസ് സ്ട്രീമാണ് ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ ഏറ്റവും അധികം സാധ്യതകൾ തുറക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉള്ള സ്ട്രീം, അതിനോടൊപ്പം മാത്സും ഉള്ള സ്ട്രീം. അപ്പോൾ ഈ സ്ട്രീമുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് ധാരാളം ഓപ്ഷൻസ് മുമ്പിലേക്ക് തുറക്കപ്പെടുമ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു എലിജിബിലിറ്റി നേടിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ സമയങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, ആ സംശയങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഈ അസിസ്റ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷനിൽ വിജയിക്കാൻ, ഏറ്റവും നല്ലൊരു മികച്ച പൊസിഷനിലേക്ക് എത്താൻ 10th കഴിയുന്ന വിദ്യാർത്ഥികൾക്കും, പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികൾക്കും, 11th 12th പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ വിവിധ പ്രോഗ്രാമുകളിലൂടെ, ഇൻ്റഗ്രേറ്റഡ് പ്ലസ് വൺ പ്ലസ് ടു, ഇൻ്റഗ്രേറ്റഡ് സ്കൂളോ, റിപ്പീറ്റഡ് ബാച്ചോ, ലോങ് ടൈം കോച്ചിങ്ങോ ഒക്കെ ഏതുമാവട്ടെ, ഇതിലൂടെയൊക്കെ വിജയത്തിലേക്ക് എത്താനും ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട്. എന്ത് സംശയങ്ങൾക്കും വിളിക്കാം, നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്.